എനിക്ക് തർക്കമില്ല. എൻ്റെ സംശയം, സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടി, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടോ വ്യക്തിയോടോ, കല്ലാകട്ടെ മരമാകട്ടെ ബിംബമാകട്ടെ, സൃഷ്ടാവല്ലാത്ത മറ്റേത് ശക്തിയാകട്ടെ വ്യക്തിയാകട്ടെ വസ്തുവാകട്ടെ, അവരോട് ആരാധന നടത്തിയാൽ അതിൻ്റെ പേരിൽ വല്ല ഫലവും ലഭിക്കുമോ? അള്ളാഹു അല്ലാത്തവരോട് നടത്തിയ ആരാധനയ്ക്ക് പ്രതിഫലം ലഭിക്കുമോ, ഉത്തരം കിട്ടുമോ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ടാകുമോ, ഗുണമുണ്ടാകുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഈ ലോകത്തുള്ള ബഹുദൈവാരാധകർ അവരുടെ ബഹുദൈവാരാധനയിലും ശിർക്കൻ പ്രവർത്തനങ്ങളിലും ഒഴുകുന്നത് ഒരു പക്ഷേ, അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ ഗുണങ്ങളോ ഉണ്ടായതുകൊണ്ടാവാം. ഒരു കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം ആ കള്ളിൽ നന്മയുണ്ട് എന്ന് കരുതി കള്ളുകുടിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളിൽ കുറച്ച് ഗുണമുണ്ട്, എന്നാൽ ഉപദ്രവമാണ്, ദ്രോഹമാണ് കൂടുതൽ ഉള്ളത് എന്ന്. അതുകൊണ്ട് ഒരു കാര്യം തിന്മയാണോ നന്മയാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കാര്യം ചെയ്യുക വഴി എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നതിൻ്റെ അടിത്തറയിലല്ല. ദീനിയായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി സർവശക്തനായ അള്ളാഹു അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ, അത് കല്ലാകട്ടെ മരമാകട്ടെ വലിയാകട്ടെ ഷെയ്ഖാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളിൽ ആരെ വിളിച്ചു തേടിയാലും അത് കടുത്ത കുഫറാണ്, അത് ശിർക്കാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവോടല്ലാതെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. താഗൂത്തുകളായ ദുർമൂർത്തികൾ അവരെ വിളിച്ചു തേടുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന നിമിത്തം ഏതെങ്കിലും നിലക്കുള്ള പൈശാചികമായ സഹായങ്ങൾ അത് മുഖേന ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരെ കുറിച്ച് സ്വഹാബത്ത് അന്വേഷിക്കുകയുണ്ടായി. അതായത് പ്രവാചകരെ, ജ്യോത്സ്യന്മാരിൽ ചില ആളുകൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ജ്യോത്സ്യന്റെ അരികിൽ ഒരു കാര്യം അന്വേഷിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജ്യോത്സ്യനിൽ നിന്ന് കിട്ടിയ ഒരു വാക്ക് ചിലപ്പോൾ ചില ആശ്വാസമായിട്ടുണ്ടാകാം, അതിൽ ചില സത്യങ്ങൾ ഉള്ളതുകൊണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ അവർ ഒന്നിലുമല്ല, ലൈസു ബിഷയ്, യാതൊന്നിലുമല്ല ഈ ജ്യോത്സ്യന്മാരുള്ളത്. അതുകൊണ്ട് അവരെ സമീപിച്ചുകൂടാ, അത് കുറ്റമാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയുന്നു, അല്ല, അവരിൽ ചില ഗുണങ്ങളുണ്ടല്ലോ, അവർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് ജിന്നുകൾ അത് കട്ടെടുത്തു കൊണ്ടുവന്ന് കുറുകി കൊടുക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ ആ അവർ ഏതെങ്കിലും നിലവാരത്തിൽ മനസ്സിലാക്കുന്ന ചെറിയ സത്യങ്ങളിലേക്ക് ഒരു 100 കളവ് കൂടി ചേർത്തുകൊണ്ട് ജ്യോത്സ്യന്മാരിലേക്ക് അത് ഇട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഹിം, പിശാചുക്കൾ അവരുടെ മിത്രങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തു മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യം ചോദിച്ച സലീം എന്ന സുഹൃത്തു മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, ഒരു കാര്യം ശിർക്കാണോ കുഫറാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ശിർക്കിൽ ഫലമുണ്ടാകുമോ ഇല്ലയോ, അത് ചെയ്താൽ നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല. നേട്ടമുണ്ടാകാം, ഇല്ലാതിരിക്കാം. അടിസ്ഥാനപരമായി കോട്ടമാണ്, നരകമാണ് ശിർക്കൻ പ്രവർത്തനങ്ങളുടെ വിലക്ക് വാങ്ങുന്നത്. എന്നാൽ ഭൗതികമായി ചിലപ്പോൾ ചില നേട്ടങ്ങൾ ഉണ്ടാകാം. ആ നേട്ടങ്ങൾ കണ്ടിട്ട് ശിർക്കിന്റെയും കുഫറിന്റെയും കൂടോത്രങ്ങളുടെയും പിറകെ പോകുന്നവരോട് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം, പാടില്ല. മൻ സഹറ ഫഖദ് കഫറ, ആരെങ്കിലും കൂടോത്ര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവൻ കാഫറാണ്. ഏതെങ്കിലും നിലക്ക് കുടുംബ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാകുമ്പോഴേക്കും തങ്ങന്മാരെയും അറബ് മാന്ത്രികക്കാരെയും ചാത്തൻ സേവക്കാരെയും ഷെയ്ത്താൻ സേവക്കാരെയും ഒക്കെ സമീപിച്ചിട്ട് ഉറുക്കും നൂലും കുപ്പിയും തില്ലിസമാത്തിന്റെ ഏടുകളും അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളുമായി അതപ്പതിച്ചു പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് അങ്ങനെ പോകുന്നത് കൊണ്ട് ചില്ലറ നേട്ടങ്ങളുണ്ട്, ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ സർവശക്തനായ അള്ളാഹു അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സൃഷ്ടികളോട് തേടുന്നത് പ്രാമാണികമായി അത് വ്യക്തമായ ശിർക്കും കുഫറുമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. ചോദ്യത്തിന്റെ വശത്തിൽ വന്നിരിക്കുന്ന അതിൽ ഉപകാരമുണ്ടാകും എന്ന് പറയുന്നതിൽ വല്ല ന്യായവുമുണ്ട് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് എന്നാണ് ഈ സമയത്തോർക്കുന്ന. ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ചോദ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു,
എനിക്ക് തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്ന് തർക്കമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വിശ്വാസപരമായ അല്ല പ്രവൃത്തിപരമായ ഫീലിപരമായ ഷിർക്ക് തന്നെ. തർക്കമുള്ള കാര്യം ചോദിക്കുക പെട്ടെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് വിശ്വാസമില്ല ഷിർക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത് പാടില്ല എന്നുള്ളതിന് കുറെ സമയം മൗലവി ചെലവഴിച്ചു, അതിന്റെ ആവശ്യമില്ല, ഞാൻ സമ്മതിക്കുന്നു, അത് പക്ക ഷിർക്കാണ്. പക്ഷേ അങ്ങനെ ആ ഷിർക്ക് ഒരാൾ ചെയ്താൽ അതിന്റെ കാരണത്താൽ അയാൾക്ക് ഫലം ലഭിക്കുമോ, അതിന് ഉത്തരം ലഭിക്കുമോ, അള്ളാഹു അല്ലാത്തവരോട് ആരാധന നടത്തിയാൽ ഉത്തരം ലഭിക്കുമോ എന്ന എന്റെ ചോദ്യത്തിന് മൗലവി പറഞ്ഞത് കള്ളിന് ഫലം ഉണ്ട് എന്ന് വിചാരിച്ച് കള്ള് കുടിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ കള്ളിന് ഫലമുള്ളതുപോലെ അള്ളാഹു അല്ലാത്തവരോട് ആരാധന നടത്തിയാൽ അതിന് ഉത്തരം കിട്ടും എന്നാണോ നിങ്ങൾ വിശദീകരിച്ചത്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ. സർവശക്തനായ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന ഞാൻ പറഞ്ഞത്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും. വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. സുഹൃത്ത് തന്നെ ഇവിടെ ആവശ്യമില്ലാതെ ഒരു വയത് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞത് വിശദീകരിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഏതെങ്കിലും നിലക്ക് ബഹുദൈവത്വവാദികളായ പലരും, അതാണ് വിഷയം, ബഹുദൈവത്വവാദികളായ പലരും തങ്ങൾ ഈ ആരാധന നടത്തുന്നത് കൊണ്ട്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് കൊണ്ട്, കൂടോത്രം നടത്തുന്നത് കൊണ്ട് തങ്ങൾക്കിന്നാലിന്ന ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുവല്ലോ. അതിന് അവർ പറഞ്ഞേക്കാവുന്ന ന്യായീകരണങ്ങളിൽ ചിലത് ഉദാഹരണ സഹിതം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയത്. എന്നാൽ അടിസ്ഥാനപരമായി അവർക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവർ നരകം വിലക്ക് വാങ്ങുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതോടുകൂടി സ്വർഗത്തിലെത്താനുള്ള അവസരം ഇല്ലാതായി. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാനും അവർക്ക് ഉത്തരം നൽകാനും കഴിയുമോ? യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായി അറിയുന്ന ഒരു വിഷയത്തെ കുറിച്ച് അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് സുഹൃത്ത് സമ്മതിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചിരുന്നു എന്നാണ് അതേക്കുറിച്ച് പറയാൻ. നിയമപാലകരുടെ കൃത്യമായ നിർദ്ദേശമുള്ളതിനാൽ കൃത്യസമയത്ത് തന്നെ ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കുക. മൗലവി ഇപ്പോൾ എനിക്ക് മറുപടി പറഞ്ഞതിൽ പറഞ്ഞു, കേട്ടാൽ തന്നെ ഉത്തരം ലഭിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ ഉത്തരം ലഭിക്കില്ല എന്നാണെങ്കിൽ തീർത്തും ഉത്തരം ലഭിക്കില്ല എന്ന് കണിശമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉപചോദ്യത്തിന് അവസരമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം നടന്നത്. ചോദ്യം ചോദിക്കുക, ഉത്തരം പിന്നല്ലേ. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യം എന്ന് വേഗം ചോദിക്കാൻ ഒരാൾക്ക് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ മൗലവി പറഞ്ഞു ചില ഉത്തരങ്ങൾ കിട്ടും, ഉത്തരം കിട്ടലല്ല പ്രാധാന്യം, ചോദിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഉത്തരം കിട്ടും എന്ന വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസപരമായ ശിർക്ക് നിങ്ങളിൽ നിലനിൽക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളിൽ വിശ്വാസപരമായ ശിർക്കല്ലേ? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടില്ല എന്നതിനല്ല പ്രസക്തി, ചോദിക്കലിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഉത്തരം കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായാൽ ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഓക്കെ. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല എന്നത് എല്ലാവരും അംഗീകരിക്കും, അദ്ദേഹവും അംഗീകരിക്കുന്നു, നമ്മളും അംഗീകരിക്കുന്നു. പക്ഷേ പ്രാർത്ഥിച്ച വ്യക്തിക്ക് പ്രാർത്ഥിക്കപ്പെട്ട മഹാനോ അല്ലെങ്കിൽ ദൈവമോ ആൾ ദൈവമോ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തുകൂടാന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം. അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ സായിബാബയെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരാള് സായിബാബ ചിലക്ക് അയാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു എന്ന് വരും, ഒരു കാറ് വാങ്ങിക്കൊടുത്തു വരും, HMT വാച്ച് കൊടുത്തു എന്ന് വരും. അതുപോലെ ഏതെങ്കിലും ആൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുത്തേക്കാം. അതാണ് ഇപ്പോ ശൈത്താനെ പൂജിക്കുന്ന ജ്യോത്സ്യന്മാർക്ക് ശൈത്താൻ ഇപ്പൊ നേരത്തെ അവിടെ ഉദ്ധരിച്ചില്ലേ ഹദീസ്, കട്ട് കേട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചില മറിഞ്ഞ കാര്യങ്ങൾ അത് 100 കളവും കളത്തി അവർ പറയുന്നു, അത് അവർക്ക് കിട്ടുന്നൊരു ചെറിയ സഹായമാണ്. അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി പരിഗണിക്കേണ്ടതില്ല, അത് അവർക്ക് കിട്ടുന്ന ചില സഹായങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കപ്പെട്ട മഹാനോ ആൾ ദൈവമോ എന്തെങ്കിലുമൊക്കെ ചില സഹായം ചെയ്തേക്കാം. ജ്യോത്സ്യന്മാർക്ക് ജിന്നുകൾ ചില സഹായം ചെയ്യുന്നുണ്ട്, ഖുർആൻ തന്നെ പഠിപ്പിച്ചാണ്. പറയാണ് ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? അത് ജ്യോത്സ്യന്മാരുടെ മേലാണ്.
അവർ ഇവർക്ക് ചെവി കൊടുത്ത് കേൾക്കുന്നു. അവ ജിന്ന് തട്ടിയെടുത്ത് കൊണ്ടുവരുന്നത് ഇവരിൽ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നു ജിന്ന്. അത് അവർക്ക് കിട്ടുന്നൊരു സഹായമാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റൂല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് ആ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.